നമസ്കാരം കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾക്ക് തൽസമയം മറുപടി നൽകുന്നു പ്രൊഫസർ ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങൾ ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാം അല്ലെങ്കിൽ SMS വഴിയും സംശയങ്ങൾ ചോദിക്കാം SMS ചെയ്യുന്നതിന് മുമ്പായി NTV എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യുക നമസ്കാരം സർ നമസ്കാരം നമസ്കാരം ഇന്ന് ചൊവ്വാഴ്ച അപ്പം നമുക്ക് ഇന്നത്തെ ദിവസം ആരംഭിക്കാം ഇന്നത്തെ ദിവസം ആരംഭിക്കാം ഇന്ന് ചൊവ്വയുടെ നിറം എന്ന് പറയുന്നത് ചുവപ്പാണ് 9 ചൊവ്വയുടെ നമ്പർ പിന്നെ നമസ്കാരം ഇന്ന് 1190 ആണ്ട് കന്നിമാസം 14 തീയതിയാണ് തൃക്കേട്ട നക്ഷത്രം 43 നാഴിക 11 വിനാഴിയൊക്കെയുണ്ട് ഈ നക്ഷത്രക്കാർ ശുദ്ധഗതിക്കാരും ഹൃദയ ചാഞ്ചല്യമുള്ളവരുമാണ് എന്നാൽ സത്യം പലപ്പോഴും നേരെ മറിച്ചായിരിക്കും പലപ്പോഴും അഹങ്കാരികളെന്ന് മറ്റുള്ളവർ മുദ്ര കുത്തും നല്ല ആരോഗ്യവും മുഖശ്രീയും ഉള്ളവരായിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന പുരുഷന്മാർക്ക് വളരെ നല്ല ഭാര്യമാരെയായിരിക്കും കൂടുതലും ലഭിക്കുന്നത് ഏഴരശനി കാലമാണ് വളരെ കരുതിയിരിക്കേണ്ടതാണ് അടുത്ത ഒരു 2.5 വർഷത്തിൽ കൂടുതൽ അതിൻ്റെ കാഠിന്യം കൂടുതലാണ് അതുകൊണ്ട് വളരെ കരുതിയിരിക്കുക പല തടസ്സങ്ങളും താമസങ്ങളും സ്ട്രെസ്സും സ്ട്രെയിനും സാമ്പത്തികമായ അധിക ചെലവുകളും അപ്രതീക്ഷിത ചെലവുകളും മനഃപ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ടാകുന്ന കാലമാണ് അതിനുവേണ്ട ആത്മീയപരമായ കരുതലുകളും പരിഹാരങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് ദൈവികമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ് നമുക്കൊരു പ്രേക്ഷകൻ ഓക്കെ നമസ്കാരം നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം ഹലോ നമസ്കാരം പാലക്കാട്ടാണ് പറഞ്ഞോളൂ എന്റെ ഹസ്ബൻഡിന്റെ കാര്യമാണ് ശരി പറഞ്ഞോളൂ അവര് അനിഴം നക്ഷത്രം അനിഴം സമയം കൂടെ പറഞ്ഞോളൂ സമയം എനിക്ക് അത്ര ഓർമ്മയില്ല രാവിലെയാണോ ഇതിനകത്ത് പുണത നക്ഷത്രമാണ് ഈ തീയതി വരുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് നോക്കിയിട്ട് വിളിക്കുക വിളിച്ചതിൽ വളരെയധികം നന്ദി വീണ്ടും ഒന്നുകൂടെ വെരിഫൈ ചെയ്തിട്ട് വീണ്ടും വിളിക്കുക നമ്മൾ മുമ്പ് വാസ്തുവിനെ കുറിച്ച് കൂടുതൽ പറയുകയുണ്ടായി വാസ്തു ശരിക്കും പ്രപഞ്ചത്തിന്റെ ഊർജം അത് എത്രത്തോളം നമുക്ക് ഗുണകരമായി അനുകൂലമാക്കാം എന്നുള്ള രീതിയിലാണ് വാസ്തുവിന്റെ അടിസ്ഥാനം അതിനെപ്പറ്റി ഒന്നും കൂടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാം അതായത് പഞ്ചഭൂതാത്മകമായ അതായത് പഞ്ചഭൂതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി ആകാശം വായു അഗ്നി ജലം ഇതെല്ലാം കൂടെ ചേർന്നാണ് പഞ്ചഭൂതം എന്ന് പറയുന്നത് ഇത് മനുഷ്യ ശരീരത്തിലും ഇതെല്ലാമാണ് അടങ്ങിയിരിക്കുന്നത് അപ്പോൾ പ്രകൃതിക്കനുസരിച്ച് ജീവിക്കുക എന്നുള്ളതിനാണ് അതിൻ്റെ അടിസ്ഥാന തത്വം അപ്പം വാസ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ വസിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചിലവാക്കുന്ന ഒരു സ്ഥലമാണ് വാസ്തു അതായത് വസ്തു എന്നതിനാണ് വേറൊരു വിധത്തിൻ്റെ അർത്ഥം പറയുന്നത് അപ്പോൾ വാസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വസിക്കുന്ന ആ വീടിന് നമ്മൾ വാസ്തു എന്ന് പറയും അപ്പം അവിടെ ധാരാളം ഈ പറഞ്ഞ പഞ്ചഭൂതങ്ങളിലെ ഘടകങ്ങളെല്ലാം ഏറ്റവും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് അതാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പം കാറ്റ് ഉള്ള ദിശയിലേക്ക് വീട് വയ്ക്കുക അഗ്നി കോണ കാറ്റിൻ്റെ ഭാഗത്തേക്ക് വരാതിരിക്കുക അങ്ങനെ തീപിടുത്തമൊക്കെ ഒഴിവാക്കുക ഇതൊക്കെയാണ് വാസ്തുവിൻ്റെ ഒരു പ്രധാന ഘടകങ്ങൾ രണ്ടാമത് സൂര്യനെ അതിനാണ് നമ്മൾ കിഴക്കോട്ട് വീട് വയ്ക്കുന്നത് ഏറ്റവും നന്നായിരിക്കും എന്ന് പറയാൻ കാര്യം അത് എന്നതിനാണ് സൂര്യനാണ് പ്രപഞ്ചത്തിൻ്റെ എല്ലാ ഈ സൗരയൂഥത്തിൻ്റെ ആധാരം എന്ന് പറയുന്നത് സൂര്യനാണ് ഇപ്പോൾ സൂര്യനില്ലെങ്കിൽ എല്ലാ ഗോളങ്ങളും ഒരു മൃതഗോളം അല്ലെങ്കിൽ ഒരു അന്ധകാരം ജടിലമായ ഒരു ഗോളമായിരിക്കും അപ്പം ധാരാളം സൂര്യപ്രകാശമുള്ള ഒരു വീട് അല്ലെങ്കിൽ വാസ്തു ഏറ്റവും അനുകൂലമായ ഘടകം തന്നെയാണ് അതുപോലെ നമ്മൾ താമസിക്കുന്ന വസ്തുവിൽ നമുക്ക് ജലത്തിൻ്റെ ലഭ്യത പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ കിണർ കുഴിക്കുക ആയിരുന്നല്ലോ പതിവ് ഇപ്പോഴല്ലേ നമ്മൾ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ ജലം ഉപയോഗിക്കുന്നത് അപ്പം
ജലത്തിൻ്റെ ലഭ്യത ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കണം എന്നായിരുന്നു എന്നാണ് വാസ്തുവിൻ്റെ അനുസരിച്ച്. ഏതായാലും നമ്മുടെ കിണറ്റിൽ നിന്ന് ലഭിക്കുന്ന അത്രയും ശുദ്ധമായ ജലം ഏതായാലും കോർപ്പറേഷൻ്റെയോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെയോ ജലത്തിൽ നിന്ന് കിട്ടുകയില്ല. അത് പല കെമിക്കലുമൊക്കെ ചേർത്ത് അത് ശുദ്ധീകരിച്ചതാണ് കോർപ്പറേഷൻ്റെയൊക്കെ. നമ്മുടെ ശുദ്ധമായ ജലം നമ്മൾ കുടിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിനും ആരോഗ്യത്തിനും ഏറ്റവും നല്ലത്. അതുപോലെ ഓരോ കോണുണ്ട്, അഗ്നി കോണ് അഷ്ടദിക്കുകൾ എന്ന് പറയും. ഈ അഷ്ടദിക്കുകൾക്ക് അനുകൂലമായിട്ട് വേണം വീട് പണിയാൻ. അത് നമ്മളിപ്പം ഒരു മാസ്റ്റർ ബെഡ്റൂം പണിയുന്നു, ആ മാസ്റ്റർ ബെഡ്റൂം കിടക്കുമ്പം തല ഒന്നുകിൽ തെക്ക് വടക്കായിട്ട് തല തെക്കായിട്ടും കാല് വടക്കായിട്ടും വയ്ക്കാൻ പറയുന്നു. അതുപോലെ അല്ലെങ്കിൽ കിഴക്ക് തല ആയിട്ടും പടിഞ്ഞാറ് കാലായിട്ടും വയ്ക്കാൻ പറയുന്നു. ഇതിനൊക്കെ അടിസ്ഥാനമായ ശാസ്ത്രീയമായ അടിസ്ഥാനമുണ്ട്. അതായത് തെക്ക് എന്ന് പറയുന്നത് നമ്മൾ തല വയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഭൂമിയുടെ വടക്ക് നിന്ന് തെക്കോട്ടാണ് അതിൻ്റെ ആ കാന്തിക വലയം, അല്ലെങ്കിൽ അതിൻ്റെ നമ്മുടെ ഭൂമിയുടെ കാന്തിക വലയും നമ്മുടെ ശരീരത്തിൻ്റെ കാന്തിക വലയും തമ്മിൽ സിങ്ക്രണൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഈ പറയുന്നതിൻ്റെ ഉദ്ദേശം. അതായത് ഒരേ പോളുകൾ തമ്മിൽ റിപ്പൾഷനാണ് ഉണ്ടാകുന്നത്, ഓപ്പോസിറ്റ് പോളാണെങ്കിലാണ് അട്രാക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ തെക്കോട്ട് തല വയ്ക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം. കാരണം വടക്ക് നിന്നാണ് ഭൂമിയുടെ കാന്തിക വലയത്തിൻ്റെ പ്രവാഹം നടക്കുന്നത്. അതുപോലെ ഭൂമിയുടെ ഭ്രമണത്തിൻ്റെ അനുസരിച്ച് നമ്മൾ കിടക്കാൻ വേണ്ടിയാണ് കിഴക്കോട്ട് അല്ലെങ്കിൽ തെക്കോട്ട് അല്ലെങ്കിൽ കിഴക്കോട്ട് തല വെച്ച് കിടക്കാമെന്ന് പറയുന്നതിൻ്റെ കാര്യം. ലൈനിലുണ്ട്, നമുക്ക് തിരിച്ചു വരാം. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. നമസ്കാരം, എന്റെ പേര് ഹലോ പേര് പറഞ്ഞോളൂ. എന്റെ പേര് സിനി. സിനി, ആ എന്റെ മോന് വേണ്ടിയാ വിളിക്കുന്നത്. ശരി, പറഞ്ഞോളൂ. 1/11/1993 ആണ് അല്ലേ? 96 ആണ്. അതെ. സമയം പറഞ്ഞോളൂ. 1/14 AM. ജനിച്ച സ്ഥലം പറഞ്ഞോളൂ. ദുബൈയിലാണ് ജനിച്ചത്. ദുബായ്. നാളെ തിരുവാതിരയാണ്. എന്താ അറിയണ്ടേ? എന്താ അറിയണ്ടേ? സമയം, വിദ്യാഭ്യാസം, വലിയ വിട്ട് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അത് നടക്കുമോ? ഇതിനകത്ത് വിദ്യാകാരകനായ ബുധന് മംഗലുണ്ട്, അതുപോലെ പക്ഷേ വ്യാഴം ഏറ്റവും അനുകൂലമായ സ്ഥാനത്താണ് നിൽക്കുന്നത്. വ്യാഴം വിദേശ ബന്ധമുള്ള ഗ്രഹമാണ്. വെളിയിലൊക്കെ വിട്ട് പഠിപ്പിക്കാൻ പറ്റും. ഈ നവംബറിന് ശേഷം ശനിയുടെ ദോഷമൊന്നുമില്ല. രണ്ടര വർഷത്തേക്ക് ഏറ്റവും അനുകൂലമായ കാലഘട്ടമാണ്. വ്യാഴം ഇപ്പം അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്ന പോലെയൊക്കെ നടക്കും. മാത്രമല്ല വ്യാഴ ദശ നടക്കുകയാണ്, ജനിച്ച സമയത്തെ നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഇതെല്ലാം അനുകൂല ഘടകങ്ങളാണ്. ഭാവി വളരെ ശോഭനമാണ്. കാരണം ഗജഗസിരി യോഗം എന്ന് പറഞ്ഞ യോഗമുണ്ട്, രാജതുല്യം ജീവിക്കണമെന്നാണ്. അപ്പം അപ്പം ഭാവിയൊക്കെ വളരെ ശോഭനമായിരിക്കും. ഇപ്പം ഈ നവംബറിന് ശേഷം വലിയ അസുഖങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. കാരണം വൈദ്യനാഥനായ വ്യാഴവും ഏറ്റവും പ്രശ്നങ്ങളും രോഗങ്ങളൊക്കെ ഉണ്ടാകുന്ന ശനിയും അനുകൂലമാണ്. അതുകൊണ്ട് വലിയ രോഗങ്ങളൊന്നും ഇപ്പോൾ അടുത്ത കാലത്ത് അങ്ങ് ഉണ്ടാകത്തില്ല. രണ്ടര വർഷം കഴിഞ്ഞതിന് ശേഷം രണ്ടര വർഷം കഴിഞ്ഞതിന് ശേഷം കണ്ടാ ശനി തുടങ്ങുകയാണ്. ഈ രണ്ടര വർഷത്തിനിടയ്ക്ക് വിടുകയാണെങ്കിൽ ഏറ്റവും അനുകൂലമാണ്. പിന്നെ കണ്ടകശനി കഴിയണം. വിളിച്ചതിൽ വളരെയധികം നന്ദി. നമ്മളിപ്പം വാസ്തുവിനെ പറ്റി പറഞ്ഞപ്പോൾ ഇപ്പം കേദാർനാഥിലെയും കന്യാകുമാരിയിലേക്കുള്ള ക്ഷേത്രങ്ങൾ ഇപ്പോഴും പ്രകൃതി ദുരന്തത്തിനൊക്കെ ജീവിച്ചു. അത് ശരിക്കും ഇപ്പോഴും 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള ഇത്രയും ശാസ്ത്രത്തെ വീണ്ടും ഇപ്പം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും പുതിയ ഡിസൈനർ ഇൻറ്റീരിയർ ഡിസൈനിങ് ഒക്കെ ചെയ്യുമ്പോൾ. നമ്മുടെ കേരളത്തിൽ തന്നെയാണെങ്കിൽ ആറന്മുള ഒരു വാസ്തുവിദ്യാലയമുണ്ട്. കേരളത്തിലെ വാസ്തുശാസ്ത്രത്തിൻ്റെ ഏറ്റവും
തലതൊട്ടപ്പൻ എന്ന് പറയാവുന്ന കാണിപ്പയ്യൂരാണ് അവിടുത്തെ ഒരു വിസിറ്റിംഗ് പ്രൊഫസറാണ്. അപ്പോൾ അവിടെ പഠിക്കാൻ വരുന്ന ആൾക്കാരിൽ ഭൂരിഭാഗവും എൻജിനീയേഴ്സാണ്. അപ്പം അവർ വളരെ താല്പര്യപൂർവ്വം ഇതിൽ പഠിക്കുകയും അതനുസരിച്ച് അവരെ വീടുകൾ ഡിസൈൻ ചെയ്യുക അല്ലെങ്കിൽ ബിൽഡിങ് ഡിസൈൻ ചെയ്യുകയൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പം പണ്ട് ഒരു ഇടക്കാലത്ത് ഇതിന് ഇതൊക്കെ ഒരു ആവശ്യമില്ല അന്ധവിശ്വാസമാണെന്ന് വിചാരിച്ചിരുന്നെങ്കിലും അത് ശാസ്ത്രീയമായിട്ട് അത് തെളിയിക്കപ്പെട്ടതുകൊണ്ടാണ് ഈ എൻജിനീയേഴ്സ് എല്ലാം ഇപ്പോൾ പോയി അവിടെ പഠിക്കുന്നത്. അപ്പം അങ്ങനെ വീടൊക്കെ പണിതു കഴിഞ്ഞാൽ അവിടെയുള്ള അവിടെ താമസിക്കുന്നവർക്ക് ഐശ്വര്യവും അഭിവൃദ്ധിയും മനസമാധാനവും സന്തോഷവും എല്ലാം ലഭിക്കും. എന്തായാലും നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നു. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. നമസ്കാരം, എന്റെ പേര് ലക്ഷ്മി. എന്റെ പേര് ലക്ഷ്മി എന്നാണ്. ശരി, ശരി, പറഞ്ഞോളൂ. ഓക്കെ, എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 12 ഓഗസ്റ്റ് 1981 ആണോ? സോറി, 1991. സമയം സമയം പറഞ്ഞോളൂ. രാവിലെ 8:23 AM ഫുജേറയാണല്ലേ? അതെ. എന്താണ് അറിയാനുള്ളത് പറഞ്ഞോളൂ. എന്റെ എഡ്യൂക്കേഷനും പിന്നെ ജോലിയും. ഇപ്പൊ ജോലി ഉണ്ടോ? പൂര നക്ഷത്രമാണോ? അതെ, പൂരമാ. പൂര നക്ഷത്രക്കാർക്ക് ഇപ്പൊ ഈ നവംബർ തൊട്ട് കണ്ടകശനി തുടങ്ങുകയാണോ? പക്ഷെ ഭാഗ്യവശാൽ നിങ്ങളുടെ കണ്ടകശനിക്ക് ഒരു 50% വരെ ഉള്ളൂ കാഠിന്യം. അതുപോലെ വ്യാഴം ഇപ്പൊ അനുകൂലമായ സ്ഥാനത്താണ്, അതുകൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സഫലമാകാനുള്ള സമയമാണ്, കുഴപ്പമൊന്നുമില്ല. ഇതിനകത്ത് ബുധനുമായിട്ട് ബന്ധപ്പെട്ടാണ്, നിങ്ങളുടെ 10th ഭാവമായിട്ട് ബന്ധപ്പെട്ട ബുധനാണ്. ബുധൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പഠിപ്പിക്കാം, അതുകൂടാതെ കമ്പ്യൂട്ടർ ഇലക്ട്രോണിക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് പഠിക്കുന്നത് ഏറ്റവും അനുകൂലമായിരിക്കും. MBA BBA എന്ന് പറയുന്ന കോഴ്സുകളൊക്കെ പോകുന്നത് ഏറ്റവും അനുകൂലമായിരിക്കും. നല്ല എഡ്യൂക്കേഷൻ ആയിരിക്കും, കുഴപ്പമൊന്നുമില്ല. അതെ, ശനി എന്റെ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഏറ്റവും മോശമായ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല, ചെറിയ ചെറിയ തടസ്സങ്ങൾ വരുമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ഭാവി വളരെ നല്ലതാണ്, കാരണം വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം അതിന്റെ ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ അത് 12 വർഷത്തിലൊരിക്കൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് ഏറ്റവും നല്ലതാണ്. വ്യാഴം ചൊവ്വ സൂര്യൻ്റെ കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞ് ഒരു ചെറിയൊരു മങ്ങലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും അത് ഉച്ചക്ഷേത്രത്തിൽ തന്നെയാണ്, അത് ഇൻകമിങ് ഹൗസ് ആയ ഭാവം എന്ന് പറയും, അവിടെയാണ് നിൽക്കുന്നത്. അപ്പം ധനം, ഭാഗ്യം, ഐശ്വര്യം, മനസമാധാനം, സന്തോഷം ഇതെല്ലാം നാൾക്കുനാൾ വർദ്ധിക്കുന്ന ഒരു ജാതകമാണ്. അത് ഒരു ശനിയുടെ ഒരു രത്നം ധരിക്കുക, ശനിയാഴ്ച ശനിയെ ശനി പൂജയൊക്കെ നടത്തുക, ശനിയാഴ്ച മത്സ്യമാംസം എല്ലാം വർജിച്ച് ഉപവാസം പോലെ നടത്തുക, മറ്റു ദൈവികമായ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുക ശനിയാഴ്ച പ്രത്യേകിച്ചും. പിന്നെ എനിക്ക് ഞാനാണെങ്കിൽ ഒരു കൈലാസ പരിക്രമം അതുപോലെ എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പൊ അതിനെങ്ങാനും യോഗ ഉണ്ടോ സർ? എന്താ, ഞാൻ യോഗയൊക്കെ ചെയ്യുന്നുണ്ട്, അപ്പൊ അതിനുള്ള നല്ല യോഗ എങ്ങനെയുണ്ട്? അല്ല, യോഗയും ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല, യോഗ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അതല്ല, എനിക്ക് അങ്ങനെ ആഗ്രഹമുണ്ട്, അതിന് വല്ല തടസ്സം? അല്ല, നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ശനിയാണ് തടസ്സമൊക്കെ ഉണ്ടാക്കുന്ന ഗ്രഹം, പക്ഷെ നിങ്ങളെ സംബന്ധിച്ചോളം ആ ശനി അത്ര മോശമായ ശനിയല്ല. പിന്നെ ആയം എന്ന് വെച്ചാൽ വരവ്, ഇൻകമിങ് ഹൗസ്. ഓക്കെ, താങ്ക് യു, വെൽക്കം. സെയിം ടു യു. വിളിച്ചതിൽ വളരെയധികം നന്ദി. വാസ്തുവിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്, വാസ്തുവിൽ പകുതി വെച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു.
വാസ്തുവിൽ ഈ ദിക്കുകൾ കോണുകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ചില വീടുകൾ വെക്കുമ്പോൾ കോണുകളും ശ്രദ്ധിക്കാതെ കോണുകൾ ശ്രദ്ധിക്കാതെ അതാണ് ഞാൻ അതിന് മുമ്പ് ഇരിക്കെ പറയുകയുണ്ടായി. നമ്മൾ തെക്ക് ഭാഗം എന്ന് പറയുന്നത് എപ്പോഴും ഓരോ ഈ ഓരോ അഷ്ടദിക്കുകൾ അഷ്ടദിക്ക് പാലകന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് ദിക്കുകൾക്കും ഓരോ ദേവതകളെ സങ്കല്പിച്ചിട്ടുണ്ട്. ഇത് 10,000-6,000 വർഷം ഉണ്ടാക്കിയ എന്ന് അല്ല, അതിനേക്കാളും കൂടുതലാണ്. ഞാൻ ഒരിക്കൽ പറയുകയുണ്ടായി, ഞാൻ മയമതം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുസ്തകമുണ്ട്. എന്ന് വെച്ചാൽ പുരാണ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ യുഗങ്ങൾക്ക് മുമ്പ് മയൻ എന്ന് പറയുന്ന ശില്പിയാണ് ആ കാലഘട്ടത്തിൽ കൊട്ടാരങ്ങളൊക്കെ നിർമ്മിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഈ വാസ്തു എന്ന് പറയുന്നത് 5,000-10,000 വർഷം മാത്രമല്ല, യുഗങ്ങൾക്ക് മുമ്പ് തന്നെ അതിൻ്റെ ഒരു ശാസ്ത്രം നമ്മുടെ ഭാരതത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഈ അഷ്ടദിക്ക് പാലകന്മാരെ പറ്റിയാണ്. ഇപ്പോൾ കിഴക്കിൻ്റെ ഇത് ഇന്ദ്രൻ എന്ന് പറയും, പടിഞ്ഞാറ് വരുണനാണ്, തെക്ക് യമനാണ്, വടക്ക് കുബേരനാണ്. അതുപോലെ ഈശാനകോണ്, ഈശാനകോണ് എന്ന് പറയുന്നത് ഈശാൻ എന്ന് പറയുന്ന ദേവതയാണ്, ആ ദേവനാണ് ആ നോർത്ത് ഈസ്റ്റ് അതായത് വടക്ക് കിഴക്ക് ഭാഗത്തിൻ്റെ ദേവൻ എന്ന് പറയുന്നത്. നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്നത് നിര്യതിയാണ്. പിന്നെ നമുക്ക് എന്തായാലും തിരിച്ചു വരാം. പ്രേക്ഷകൻ ചേരുന്നു. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം. പേര് പറഞ്ഞോളൂ. സുമ. എന്റെ പേര് സുമ എന്നാണ്. എന്റെ അച്ഛന്റെ കാര്യം അറിയാനായിട്ടായിരുന്നു. ശരി, പറഞ്ഞോളൂ. 19/5/1944 ശരിയല്ലല്ലോ ഡേറ്റ് ഓഫ് ബർത്ത്. ഇതിനകത്ത് 19/5/1944 എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ്. അപ്പം ഇത് ശരിയായ ഡേറ്റ് ഓഫ് ബർത്ത് അല്ല. ഓ, 60 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് ഉപയോഗിക്കാം. നല്ല രുദ്രാക്ഷം എങ്ങനെ നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുമോ? നല്ല രുദ്രാക്ഷമൊക്കെ ആണെങ്കിൽ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് പൊങ്ങി കിടക്കത്തില്ല. പിന്നെ ഈ വിളക്ക് കത്തിക്കുന്നത് രണ്ട് സൈഡിലേക്ക് ഓരോ തിരിയിട്ട് അതിന്റെ രീതിയെ കുറിച്ച് ഒന്ന് പറയാമോ? വാസ്തവത്തിൽ തിരിയിടേണ്ടത് ഈ കൂപ്പുകൈ എങ്ങനെയാണോ എന്ന് പറഞ്ഞ പോലെ ഒരു ഭാഗത്തേക്ക് രണ്ട് തിരിയെടുത്തിട്ട് അത് ഇങ്ങനെ ഈ ഇങ്ങനെ വേണം ഇടാൻ. അത് കിഴക്കോട്ടും പടിഞ്ഞാട്ടും ഇടാം. അപ്പം വാസ്തവത്തിൽ നമ്മൾ 4 തിരിയാണ് ഇടുന്നത്, പക്ഷേ അതിൻ്റെ അറ്റം യോജിപ്പിച്ച് കഴിയുമ്പോൾ അത് 1 തിരിയായിട്ട് വരും. ഞാൻ പറഞ്ഞത് ഒരു കൂപ്പുകൈ പോലെ ആയിരിക്കണം ആ തിരിയിടുന്നത്. അത് രാവിലെ പടിഞ്ഞാറും കിഴക്കും പടിഞ്ഞാറും വിളക്ക് തിരിയിടുന്നതാണ് ഏറ്റവും അനുകൂലം. അത് ഒന്ന്. രണ്ടാമത് രാവിലെ നമ്മൾ തിരി കത്തിക്കേണ്ടത് കിഴക്ക് ഭാഗത്തും പടിഞ്ഞാറ് വൈകുന്നേരം നമ്മൾ തിരി കത്തിക്കേണ്ടത് ആദ്യം പടിഞ്ഞാറ് ഭാഗത്തും തിരിക്കണം. അത് എപ്പോഴും ഒരു ക്ലോക്ക് വൈസ് വേണം അത് കത്തിക്കാൻ. അത് 4 തിരി വരും. വിളിച്ചത് വളരെ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്നു പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രേക്ഷകർക്കും സംശയങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ SMS വഴിയും സംശയങ്ങൾ ചോദിക്കാം. SMS ചെയ്തതിന് മുമ്പായി നിങ്ങൾ മുമ്പ് NTV എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യുക. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.